വിദ്യാർത്ഥികളെ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു അറബി കലോത്സവം യു പി ഹൈസ്കൂൾ തലങ്ങളിൽ നടക്കുന്നൊരു മത്സരമാണ് ട്രാൻസ്ലേഷൻ എന്നുള്ളത് ട്രാൻസ്ലേഷൻ എന്നാൽ നമ്മൾ സത്യത്തിൽ നടക്കുന്നത് താരീബാണ് താരീബ് അതാണ് താരീബ് എന്ന് വെച്ചാൽ നമുക്കൊരു മലയാളം തരും അതിനെ അറബിയിലേക്കാക്കുക എന്നുള്ളതാണ് കേട്ടോ അല്ലാതെ അറബി തന്നത് മലയാളത്തേക്ക് ആക്കുക എന്നുള്ളതല്ല മത്സരം അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം ബോധവാനായിരിക്കാം ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ട്രാൻസ്ലേഷൻ മോഡലുകൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഓക്കെ അപ്പോൾ ഇതോ ഇതോ തന്നെ വരണമെന്നൊന്നുമില്ല പക്ഷേ ഇതേപോലെയുള്ള വാചകങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ അപ്പോൾ അങ്ങനെ ഇതൊന്ന് പരിശീലിച്ചാൽ നിങ്ങൾക്ക് ആ മത്സരം ഒന്ന് എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ഒന്നാമത്തെ ഇതാണ് ഒരു ഒരു സെൻറ്റൻസ് ശ്രദ്ധിക്കുക അർഷദ് വിദ്യാർത്ഥിയാണ് അവൻ അഞ്ചാം ക്ലാസ്സിലാണ് അവൻ മാതൃകാ വിദ്യാർത്ഥിയാണ് അവൻ്റെ പിതാവ് ഡോക്ടറും മാതാവ് അധ്യാപികയുമാണ് രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് അവനേന്നാണ് സഹോദരി ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു അവൻ എല്ലാ ദിവസവും നേരത്തെ സ്കൂളിലേക്ക് പോകും അപ്പോൾ നമുക്കിവിടെ ഈ അർഷദ് വിദ്യാർത്ഥിയാണ് എന്നുള്ളത് ഈ മലയാളം പോലെ തന്നെ നമുക്ക് അറിവ് എഴുതാൻ പറ്റും പക്ഷെ ചില കാര്യങ്ങളിൽ നമ്മൾ സെൻറ്റൻസ് എഴുതുമ്പോൾ പിറകുന്നതായിരിക്കും തുടങ്ങുക അപ്പോൾ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം ഇവിടെ അർഷദ് ഒരാളുടെ പേരാണ് അല്ലേ അപ്പോൾ അർഷദ് ത്വാലിബിൻ അതാണ് ഇവിടെ എഴുതിയിക്കുന്നത് അർഷദ് വി ത്വാലിബിൻ അല്ലെങ്കിൽ ദാരിസ് അവൻ അഞ്ചാം ക്ലാസ്സിലാണ് അത് നമുക്ക് അവൻ എന്നുള്ളതിൻ്റെ ഹുവ അഞ്ചാം ക്ലാസ്സിലാണ് ഫിസഫിൽ ഹാമിസ് അല്ലേ അതും അങ്ങനെ തന്നെയാണ് മലയാളം പോലെ തന്നെയാണ് ഇവിടെ അറബി ഉള്ളത് അല്ല മലയാള മലയാളത്തിലാദ്യം അവൻ എന്നാ പറഞ്ഞ് അറബിയിലും ആദ്യം അവൻ എന്നാ പറഞ്ഞത് ചില സന്ദർഭങ്ങളിൽ ഇത് മാറ്റം വരും അവൻ മാതൃകാ വിദ്യാർത്ഥിയാണ് അല്ലേ അപ്പോൾ വീണ്ടും ഹ ഇന്നഹു ത്വാലിബുൻ നമുദജി നമൂദജിയും നമുദജിദി മിസാലി മോഡൽ വിദ്യാർത്ഥിയാണ് അല്ലേ അവൻ്റെ പിതാവ് ഡോക്ടറും മാതാവ് അധ്യാപികയുമാണ് പിതാവിന് നമ്മൾ വാലു അപ്പോൾ വാലിദു ഹു അപ്പോൾ അവൻ്റെ എന്ന് പറയാനുള്ള ഈ വാക്ക് നിങ്ങൾ ഓർത്തിരിക്കുക ഹു കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇവിടെ പെണ്ണിൻ്റെ അർഷദെന്നുള്ളത് ഒരു ഫാത്തിമയാണെങ്കിലോ എന്നായിരിക്കും എന്നായിരിക്കുമ്പോൾ ഉണ്ടാവുക അങ്ങനെ ഹൂയും ഹായും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ വാലിദുഹു തൊബീബുൻ വ ഉമ്മുഹുലി മച്ചുൻ അല്ലേ പിന്നെ രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും അവനുണ്ട് എന്നാണ് അവനുണ്ട് ഏ അവന് രണ്ട് സഹോദരിമാരും അല്ല രണ്ട് സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ട് എന്നാണ് അല്ലേ ഇപ്പം ലഹു അഹ്വാനി എന്ന് പറയാം ഇവിടെ ഷഖീഖാനി എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ ലഹു ഷഖീഖാനി വൗഖ്തുൻ വാഹിദ ഒരു ലഹു ഷഖീഖാനി വൗഖ്തുൻ എന്ന് പറഞ്ഞാലും വാഹിദത്ത് എന്ന് പറഞ്ഞു കൂട്ടി പറഞ്ഞാലും കുഴപ്പമില്ല പിന്നെ സഹോദരി ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു വഹ്തുഹു അവൻ്റെ സഹോദരി കേട്ടോ ഇവിടെ ആറാം ക്ലാസ്സിൽ നിന്നല്ലേ സഹോദരി കഴിഞ്ഞിട്ട് ആറാം ക്ലാസ്സിൽ പക്ഷേ ഇവിടെ ആറാം ക്ലാസ് എന്നല്ല വന്നിട്ടുള്ളത് അപ്പോൾ പഠിക്കുന്നു തദ്രസു എന്നുള്ളത് വേണമെങ്കിൽ മുമ്പിൽ വെക്കാം തദ്രസ് ഉഖ്തുഹു എന്ന് പറയാം അല്ലെങ്കിൽ ഉഫ്തുഹു തദ്റു ഫിസ് ഓഫിസ് ആദിസ് ആറാം ക്ലാസ്സിൽ യദ് ഹബബു അവൻ എല്ലാ ദിവസവും നേരത്തെ സ്കൂളിലേക്ക് പോകും അല്ലേ അപ്പോൾ ഇവിടെ കണ്ടോ അവൻ എല്ലാ ദിവസവും എന്നല്ല ഇവിടെ ആദ്യം വന്നിട്ടുള്ളത് ഇവിടെ എന്താ ഇവിടെ നേരത്തെ സ്കൂളിലേക്ക് പോകും അല്ലേ അപ്പം പോകുമെന്നാദ്യം പറഞ്ഞ അതായത് ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ അതിലെ ഫെയില് ഒരു പ്രവർത്തനമായ വാക്കുണ്ടാവില്ല അതാണ് ആദ്യം വെക്കേണ്ടത് എപ്പോഴും കേട്ടോ എന്നാൽ സെൻറ്റൻസ് കറക്റ്റാകും അപ്പോൾ നേരത്തെ പോകും യദ്ഹബു ഇലൽ മദ്രസ സ്കൂളിലേക്ക് പോകും യത് ഇലൽ മദ്രസ നേരത്തെ മുബക്കിറൻ ഫീ കുല്യവും എല്ലാ ദിവസവും കേട്ടോ അപ്പം ഇവിടെ എല്ലാ ദിവസവും എന്നുള്ളത് അവസാനം വന്നത് പക്ഷെ നേരത്തെ കെഴ്തിയപ്പോൾ ആദ്യം വന്നത് അപ്പം ഇങ്ങനെ അങ്ങോടും ഇങ്ങോട്ടും മാറ്റം വരുമെന്ന് നമ്മൾ ഓർക്കുക ഇനി ഈ ഒരു പാരഗ്രാഫ് നോക്കൂ ഞാൻ വൈകുന്നേരം കടൽ തീരത്തേക്ക് പോയി കടൽ തീരം വളരെ തിരക്കുള്ളതായിരുന്നു അവിടെ ധാരാളം പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു കുട്ടികൾ പന്ത് കളിക്കുകയായിരുന്നു ഒരു കച്ചവടക്കാരൻ ബലൂണുകൾ വിൽക്കുന്നുണ്ടായിരുന്നു ചെറിയ കുട്ടികൾ പട്ടം കൊണ്ട് കളിക്കുന്നു എന്തൊരു ഭംഗിയുള്ള കാഴ്ച ഇപ്പം നമുക്കങ്ങനെ പറയാം അല്ല ഇവിടെ ഞാൻ വൈകുന്നേരം കടൽ തീരത്തേക്ക് പോയി െ ഞാൻ പോയി ഞാൻ പോയിന്ന് ആദ്യം തന്നെ ദ ഹബ്തു എവിടേക്ക് ഇലത് ഇല ഷാത്തി ഇ മസാ എൻ വൈകുന്നേരം ഞാൻ അപ്പോൾ ഇവിടെ ആദ്യം ഫേർ കൊണ്ടുവച്ചിരിക്കുന്നുണ്ടല്ലേ അപ്പം ഏതാണോ പ്രവർത്തനം അതാദ്യം വെക്കാം ദ ഹബ്തു ഇല ഷാത്ത് ഇ മസാ എൻ ഞാൻ വൈകുന്നേരം ഷാത്തി ഇലേക്ക് പോയി കടൽ തീരം വളരെ തിരക്കുള്ളതായിരുന്നു അപ്പോൾ കാന ഷാത്തി ഉ മുസ്ദിമൻ ഷാത്തി കാന ആയിരുന്നു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് കാന കേട്ടോ അത് നിങ്ങൾ ഓർത്തിരിക്കുക കാന കാന ഷാത്തി ഉ ഷാത്തി ആയിരുന്നു മുസ്ദഹിമൻ കാന ഹുനാക്ക് അൽ ആദീദും മിന റിജാൽ അവിടെ ധാരാളം പുരുഷന്മാരും സ്ത്രീകളുണ്ടായിരുന്നു കാന ഹുനാഖ അൽ ആദീത്സ് ധാരാളം എന്ന് പറയാൻ നമ്മൾ കെസീർ ഇവിടെ ആദീത് എന്ന പറഞ്ഞാണ് അൽ ആദീതും മിനൽ റിജാലി വന്നിസ പിന്നെയോ വൽ അതുഫ് എന്നാണ് കുട്ടികൾ പന്ത് കളിക്കുകയായിരുന്നു അതാണ് അൽ വല്ലാൽ കുട്ടികൾ കളിക്കുന്നു ഇവിടെ എൽ അബുൽ അത്തുഫാൽ എന്ന് പറയാം അല്ലെങ്കിൽ വൽത്തുഫാൽ എൽ അബൂന ഓക്കെ ഇവിടെ അത്തുഫാൽ കുട്ടികൾ കുറേ ഉള്ളതുകൊണ്ടാണ് എൽ അബൂന എന്ന് പറഞ്ഞത് എന്നാൽ അത്തുഫാൽ ഇപ്പുറത്ത് വന്ന എൽ അബു എന്ന് പറഞ്ഞാൽ മതിയാകും കേട്ടോ എൽ അബുൽ അത്തുഫാൽ ഖുറ അല്ലെങ്കിൽ അൽ അല്ലത്തുഫാൽ എൽ അബൂന ബിൽ ഖുറ പിന്നെ ഒരു കച്ചവടക്കാരും ബലൂൺ വിൽക്കുന്നുണ്ടായിരുന്നു കാന അഹദുൽ ഭായു ഐന ഉണ്ടായിരുന്നു കാന ആയിരുന്നു അഹദുൽ ബായു ഐൻ ഒരു കച്ചവടക്കാരൻ ബായുഹുങ്ങളിൽ ഒരാളിൽ നിന്നാണ് യബി ഉ വിൽക്കുന്നു അൽ ബാലൂനാസ് ബലൂണുകൾ പിന്നെ ചെറിയ കുട്ടികൾ പട്ടം കൊണ്ട് കളിക്കുന്നു അല്ല തുഫാൽ അസാർ എൽ അബൂന ബിത്വ ഇറാദ് എൽ അബൂന കളിക്കുന്നു ഭിത്വ ഇറാത്തിൽ വർക്ക് പട്ടം കൊണ്ട് പിന്നെ എന്തൊരു ഭംഗിയുള്ള കാഴ്ച മാ അജ്മൽ അൽ എന്ന് പറയാം ഇത് കുറച്ചും കൂടി നന്നാക്കിയിട്ട് യാ ലഹൂമിൻ മന്ദർ ഇൻ ജമീൽ ഹൈ എന്ത് രസമുള്ള കാഴ്ച ഓക്കെ ഇനിയൊന്ന് എൻ്റെ സംസ്ഥാനം കേരളമാണ് കേരള സംസ്ഥാനം സുന്ദരമാണ് അതിൽ ധാരാളം മലകളും പുഴകളും കാടുകളുമുണ്ട് അതിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഐക്യത്തോടെ ജീവിക്കുന്നു അതിൽ പള്ളികളും ചർച്ചുകളും അമ്പലങ്ങളും ഉണ്ട് കേരളത്തിൻ്റെ ദേശീയ വൃക്ഷമാണ് തെങ്ങ് എങ്ങനെ പറയാം എങ്ങനെ പറയാം വിലയത്തി കേരള എൻ്റെ സംസ്ഥാനം കേരളമാണ് അല്ലേ ഹിയ വിലയത്ത് കേരള പിന്നെയോ കേരള സംസ്ഥാനം സ്വര കിലായത്ത് കേരള ജമീലത്തുൻ ഓക്കെ പിന്നെ അതിൽ ധാരാളം മലകളും പുഴകളും കാടുകളും ഉണ്ട് അതിൽ ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ഫി കേരള എന്ന് വീണ്ടും പറയണ്ട ഇതാണ് യു ജതു ഫീഹ എങ്കിൽ ഫീഹ എന്ന് പറഞ്ഞാലും മതി ഫിൽ യൂജദ് ഫി കേരള എന്ന് പറയൽ പറയുന്നതിന് പകരമാണ് യുജദ് ഫിഹ എന്ന് പറഞ്ഞത് വിലായത്തൊരു ആണ് അതുകൊണ്ട് ഫീഹ അതിലുണ്ട് അൽ അദീത് അല്ലെങ്കിൽ കസീർ മിനൽ ജിബാൽ വൽ അസ്ഹാർ വൽ വൽഹാബാദ്സ് മലനിരകൾ പൂക്കൾ എന്താണ് കാടുകൾ അല്ലേ ഇവിടെ ആ മല ധാരാളം മലകളും പുഴകളും കാടുകളും പൂക്കളും ഇവിടെ അന്ഹാർ എന്നാണ് കേട്ടോ ഓക്കെ ഇപ്പോൾ അൽ ജിബാൽ വൽ അൽഹാബാദ്സ് പിന്നെന്താണ് അതിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾ ഐക്യത്തോടെ ജീവിക്കുന്നു തറീഷു അഹ്ലു അഹ്ലുദിയാനാതിൻ അല്ലെങ്കിൽ അഹ്ലു അദിയാനിൻ മുഖ്തലിഫ അഹ്ലു അദിയാനിൻ മുഖ്തലിഫ വ്യത്യസ്ത മതവിഭാഗങ്ങൾ മാൽ വഹ്ദ ഐക്യത്തോടെ അല്ലെങ്കിൽ ഒത്തൊരുമയോടെ അല്ലെങ്കിൽ മായ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ പിന്നെന്താണ് അതിൽ പള്ളികളും ചർച്ചുകളും അമ്പലങ്ങളും ഉണ്ട് ഫീഹ അല്ലേ അതിലുണ്ട് എന്നാണ് ഫീഹ ഇവിടെ ഇപ്പോൾ ഫീഹ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ യു എന്താണ് ഫീഹ എന്ന് പറയുന്നത് ഫീഹാ മസാജിദും കനായിസുൻ പള്ളികൾ കനായിസ് ക്രിസ്ത്യൻ പള്ളികൾ മഹാബിദ് അമ്പലങ്ങൾ പിന്നെ കേരളത്തിൻ്റെ വൃക്ഷമാണ് തങ്ങ ജൗസുൽ ഹിന്ദ് ഹുവ അഷജറത്തുൽ വത്തനീയ ലിബിലായത് കേരള ഷജറത്തുൻ നാർജീൽ എന്ന് പറയാം ഷാജൗസുൽ ഹിൻ പിന്നോക്കും ഞാൻ അച്ഛൻ്റെ കൂടെ കാറിലെ അങ്ങാടിയിലേക്ക് പോയി അവിടെ ധാരാളം കടകൾ കണ്ടു പച്ചക്കറി കടയിൽ നിന്ന് തക്കാളിയും സവാളിയും പച്ചമുളകും വാങ്ങി പഴക്കടയിൽ നിന്ന് ആപ്പിളും മുന്തിരിയും ഓറഞ്ചും വാങ്ങി സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഞാൻ പോയി അങ്ങാടിയിലേക്ക് എന്നല്ലേ അപ്പോൾ ആദ്യം പോയി ഞാൻ പോയി ദഹപ്തു അല്ലേ ഇല സൂഖി മാ വാലിദി അല്ലേ എന്തിൽ ഫിസ് ചെയ്യാറാണ് ബിസ്ആാറ എന്ന് പറയാം പിന്നെയോ അവിടെ ധാരാളം കടകൾ കടകളായിത്തു ഞാൻ കണ്ടു അല്ലെ അതീത മിനൽ മതാജിർ കടകൾ അദ്ദുക്കൽ ദീൻ എന്നൊക്കെ പറയാം ഹുനാഖ് പച്ചക്കറി കടയിൽ നിന്ന് തക്കാളിയും സവാളിയും പച്ചമുളകും വാങ്ങി ഇഷ്ടറയു തമാത്തിമ വൽ ബസല എന്താണ് വൽ ഫുൽഫുൽ അൽ അഹ്ലർ മീൻ മഹൽ ഖുല്ലാർ പച്ചക്കറി കട കേടാം പഴക്കടയിൽ നിന്ന് ആപ്പിളും മുന്തിരി ഓറഞ്ച് വാങ്ങി വഷ് തറൈത്തു ഞാൻ വാങ്ങി അ തുഫാഹ വല വൽ വൽബുർത്തുക്കാൽ ആപ്പിൾ മുന്തിരി ഓറഞ്ച് മീൻ മത്തുജറിൽ ഫാക്കിഹ പിന്നെയോ വഴുത്തു ഇലൽ മൻസിൽ വീട്ടിലേക്ക് മടങ്ങി സന്തോഷത്തോടെ വഴുത്തു ആദ ഇവിടെ അടുത്ത് നോക്കൂ ഫാത്തിമ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവരുടെ വീട് ഭംഗിയുള്ള ഒരു ഗ്രാമത്തിലാണ് അവളുടെ പിതാവ് ഖത്തറിൽ ജോലി ചെയ്യുന്നു മാതാവ് അധ്യാപികയാണ് സഹോദരൻ എഞ്ചിനീയറാണ് വീട്ടിൽ അമ്മൂമ്മയും അപ്പൂപ്പനും ഉണ്ട് ഓക്കെ ഇവിടെ എന്താണ് ഫാത്തിമ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫാത്തിമ തോലിബത്തും ഫിസഫി അസാബിയ അവളുടെ വീട് ഭംഗിയുള്ളൊരു ഗ്രാമത്തിലാണ് മൻസിലുഹാ അവളുടെ വീട് ഹാന്നുള്ളത് ഫി കറിയത്തിൻ ജമീല അവരുടെ പിതാവ് ഖത്തറിൽ ജോലി ചെയ്യുന്നു വാലിദുഹമൽ ജോലി ചെയ്യുന്നുള്ളഴമൽ ഫി ഖത്തർ മാതാവ് അധ്യാപികയാണ് മുഅല്ലിമ മുഹന്ദിസ് അവന്റെ സഹോദരൻ മുഹന്ത എഞ്ചിനീയർ ആണ് ഫി മൻസിലിഹ ജൂദ് വല്ലുമ്മയും വല്ലുപ്പയും ഉണ്ട് ഓക്കേ ഇനി അവിടെ നോക്കൂ ഫർഹാൻ ആറാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവൻ്റെ വീട് പുഴക്കരയിലാണ് വീടിന് മുന്നിലൊരു പൂന്തോട്ടമുണ്ട് അതിൽ ചെമ്പരത്തി മുല്ല പനിനീർ പൂ തുടങ്ങിയ പലതരം പൂക്കളുണ്ട് പൂന്തോട്ടത്തിൽ ധാരാളം പൂമ്പാറ്റകൾ പറക്കുന്നു അവനൊന്നും വൈകുന്നേരം കൂട്ടുകാരോട് കൂടെ ക്രിക്കറ്റ് കളിക്കും എന്താണ് ഫർഹാൻ ആറാം ക്ലാസ് ഫർഹാൻ ത്വാലിബും ഫിസഫി സാദിസ് അവൻ്റെ വീട് പുഴക്കരയിലാണ് മൻസുൽഹു ഫി ലഫത്തിൻ്റെ നെഹർ അല്ലേ ലഫത്തിൻ്റെ നഹർ പുഴക്കര വീടിന് മുന്നിലൊരു പൂന്തോട്ടമുണ്ട് തൂജത്ത്സ് ഫി അമാ അല്ലെങ്കിൽ അമാമ മൻസിലിഹി എന്ന് പറഞ്ഞാൽ മതി ഇവിടെ തൂജത്ത് കാണപ്പെടുന്നുണ്ട് അമാമ മൻസിലിഹി ഹദീഖ പൂന്തോട്ടം വ ഫിഹ അവിടെയുണ്ട് ഏത് ഈ പൂന്തോട്ടത്തിലുണ്ട് അൻവവും കെസീറ ധാരാളം ഇനങ്ങൾ മിനുർ പൂക്കൾ മിസിലൽ ഹുബീസെമ്പരത്ത് വൽ യാസ്മീൻ മുല്ല വൊൽവർദ് പന്നീർ പൂവർ വൽ ഫിഹ പൂ പൂമ്പാറ്റകൾ അവിടെ പറക്കുന്നു എവിടെ ഫിൽ ഹദീഖ അബുൽ ക്രിക്കറ്റ് അവൻ ക്രിക്കറ്റ് കളിക്കുന്നു ആ അസ്തി കൂട്ടുകാരോടൊപ്പം എല്ലാ ദിവസവും വൈകിട്ട് ഓക്കെ പിന്നെ മുഹമ്മദ് നല്ലൊരു മനുഷ്യനാണ് അവൻ കൃഷിക്കാരനാണ് പതിവായി രാവിലെ കൃഷിസ്ഥലത്തേക്ക് പോകും കുമ്പളം മത്തൻ വെണ്ട തുടങ്ങിയ പല പച്ചക്കറികളും കൃഷി ചെയ്യുന്നു രാവിലെയും വൈകുന്നേരവും അവൻ തോട്ടം നനയ്ക്കും അവൻ്റെ വീട്ടിൽ ഭാര്യയും ഒരു മകനും മകളുമുണ്ട് അവൻ്റെ കുടുംബം സന്തുഷ്ടമാണ് എങ്ങനെ മാറ്റാം മുഹമ്മദ് റജുലിൻ തൊയ്യീപ് മുഹമ്മദ് നല്ലൊരു മനുഷ്യനാണ് അവൻ കൃഷിക്കാരനാണ് ഹുവ മുസാരിയവൻ അല്ലെങ്കിൽ ഇന്നഹു മുസാരിയവൻ അല്ലേ പിന്നെ പതിവായി രാവിലെ കൃഷിസ്ഥലത്തേക്ക് പോകും ആദത്തൻ പതിവായി ഹുവ യഥ് അദ്ദേഹം പോകും ഇലൽ മസറ ഫി സബാഹ് രാവിലെ സബാഹൻ പിന്നെ ഇങ്ങനെ കൃഷി പല പച്ചക്കറികളും കൃഷി ചെയ്യുന്നു അപ്പം കൃഷി ചെയ്യുന്നു എന്ന് ആദ്യം വന്നു കണ്ടോ യസ്രാൽ അതീത മിനൽ ഹലവാത്ത് അൽ കറൾ കുമ്പളങ്ങ ഷമ്മാ മത്തങ്ങ വൽബാമിയ വെണ്ടയ്ക്ക രാവിലെയും വൈകുന്നേരം അവൻ തോട്ടം നനയ്ക്കും ഹു എസ്കിൽ ഹദീഖത്ത ഫി സബാഹി വൽമസ ഫി ബൈത്തിഹി സൗജ വീട്ടിൽ ഭാര്യയുണ്ട് വൈബിനുൻ വൈബിൻ അതൊരു മകളും ഉസറത്തു ഹു സാഴീദ അദ്ദേഹത്തിൻ്റെ കുടുംബം സാഴീദാണ് ഓക്കെ അപ്പോൾ എത്രയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇനി ഒരു വീഡിയോയും കൂടി അടുത്ത ദിവസങ്ങളിൽ വരും ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായി ഇതുപോലുള്ള സെൻറ്റൻസുകൾ പ്രതീക്ഷിക്കുക അതേപോലെ സെൻറ്റൻസ് ഇങ്ങനെ മേക്ക് ചെയ്യാൻ പഠിക്കുക എല്ലാവർക്കും ഫസ്റ്റ് കിട്ടട്ടെ അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു